നമസ്കാരം ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച പുരോഗമിക്കുന്നു തീരാസമരത്തിൽ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളെ അതൃപ്തി അറിയിച്ച് പ്രധാനമന്ത്രി പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തീരുമാനവുമായി കർഷകർ ഡൽഹി അതിർത്തിയിൽ കനത്ത സുരക്ഷ വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ സംബന്ധിച്ച് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട് തള്ളി യുഡിഎഫ് കൺവീനർ വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്കിന് ധാരണയുണ്ട് താൻ പറയുന്നതാണ് യുഡിഎഫ് നയമെന്ന് എംഎം ഹസൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയെ സഖ്യകക്ഷിയാക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും യുഡിഎഫ് കൺവീനർ ബുറേവി ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ മരണം 17 കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തെക്കൻ കേരളത്തിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം ഡോളർ കടത്ത് കേസിൽ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രൻ ഇന്ന് ഹാജരാകും കോൺസുലേറ്റിലെ മുൻ ഗൺമാൻ ജയ് ഘോഷിന്റെ പ്രതി ചേർക്കും യു എ ഇ നയതന്ത്ര പ്രതിനിധികളുടെ മൊഴിയെടുക്കാൻ കസ്റ്റംസ് നീക്കം കൊച്ചി കസ്റ്റംസ് ഓഫീസിന് ഏർപ്പെടുത്തിയ സി ആർ പി എഫ് സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിൻവലിച്ചു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വീണ്ടും സുപ്രീം കോടതിയിൽ വിചാരണ കോടതി മാറ്റണമെന്ന സർക്കാർ ആവശ്യത്തിനെതിരെ തടസ്സ ഹർജി സമർപ്പിച്ചു ഇടക്കാല ഉത്തരവിന് മുൻപ് തന്റെ ഭാഗം കേൾക്കണമെന്നും ആവശ്യം ആരാധനാ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ച് യാക്കോബായ സഭ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്നും നാളെ മുതൽ നഷ്ടപ്പെട്ട പള്ളികൾക്ക് മുന്നിൽ സമരം നടത്തുമെന്നും യാക്കോബായ സഭ നേതൃത്വം വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണത്തിൽ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് അന്വേഷണം ബാലഭാസ്കറിന്റെ പേരിൽ പോളിസി എടുത്തത് മരണത്തിന് 8 മാസം മുൻപ് പോളിസിയിൽ ചേർത്തത് വിഷ്ണു സോമസുന്ദരത്തിന്റെ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ബാലഭാസ്കറിനെ ചികിത്സിച്ച ഡോക്ടേഴ്സിനെയും ചോദ്യം ചെയ്തു തിരുവനന്തപുരത്ത് ഗ്യാസ് ഏജൻസികളിലും ഗോഡൌണിലും ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പരിശോധന പാചകവാതക സിലിണ്ടറുകളുടെ തൂക്കം ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധിക്കുന്നു നടപടി സിലിണ്ടറിലെ വാതകളവിലെ കുറവ് സംബന്ധിച്ച് 24 വാർത്ത നൽകിയതിനു പിന്നാലെ കോവാക്സിൻ ഡോസ് സ്വീകരിച്ച ഹരിയാന ആരോഗ്യമന്ത്രിക്ക് കോവിഡ് അനിൽ വിജിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മന്ത്രിയെ അംബാല സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റി കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് വീട്ടുജോലിക്കാരി താഴെ വീണതിൽ ദുരൂഹത ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതിയെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ടു എന്ന നിഗമനത്തിൽ പോലീസ് രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 95,71,000 പിന്നിട്ടു 90 ലക്ഷം പേർക്ക് രോഗമുക്തി കോവിഡ് വാക്സിൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിതരണത്തിന് തയ്യാറാകുമെന്ന് പ്രധാനമന്ത്രി ലോകത്ത് 6,61,65,788 കോവിഡ് ബാധിതർ 24 മണിക്കൂറിനിടെ 11,670 കോവിഡ് മരണം പുതുതായി 6,38,846 പേർക്ക് രോഗബാധ രാജ്യത്ത് ഡീസലിനും പെട്രോളിനും വീണ്ടും വില കൂടി ഡീസൽ വില ലിറ്ററിന് 73.07 രൂപയും പെട്രോൾ വില 82.86 രൂപയുമായി ഉയർന്നു രണ്ടാഴ്ചക്കിടെ പെട്രോളിന്റെയും ഡീസലിന്റെ വില ഉയരുന്നത് 12-ാം തവണ ഗുജറാത്ത് ഹൈക്കോടതി ജസ്റ്റിസ് കോവിഡ് ബാധിച്ച് മരിച്ചു മരിച്ചത് ജി ആർ ഉദ്വാനി കൈക്കൂലി കേസിൽ ഡൽഹിയിലെ ബി ജെ പി കൌൺസിലർ അറസ്റ്റിൽ പിടിയിലായത് വസന്ത് കുഞ്ച് മേഖലയിലെ കൌൺസിലർ മനോജ് മെഹാബത്ത 10 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത് സിംഗു അതിർത്തിയിൽ കർഷകർക്കായി സമൂഹ അടുക്കള ഒരുക്കി പഞ്ചാബിലെ മുസ്ലിം ഫെഡറേഷൻ 25 അംഗങ്ങൾ അടങ്ങുന്ന സംഘമാണ് സമൂഹ അടുക്കള സജ്ജീകരിക്കുന്നത് സർക്കാർ ജീവനക്കാർ മുൻകൂർ അനുമതിയില്ലാതെ നഗരം വിട്ട് പുറത്തു പോകാൻ പാടില്ലെന്ന് ഡൽഹി സർക്കാർ ഉദ്യോഗസ്ഥർ ഏത് സമയവും ഫോൺ വാട്സ്ആപ്പ് ഇമെയിൽ എന്നിവയിൽ ലഭ്യമായിരിക്കണം ഈ മാസം 31 വരെയോ പുതിയൊരു ഉത്തരവ് വരുന്നതുവരെയോ നിർദ്ദേശം പ്രാബല്യത്തിലുണ്ടാകുമെന്നും ഡൽഹി സർക്കാർ ഇലക്ട്രിക് വാഹന നയം നടപ്പാക്കാൻ ചർച്ചാവേദി ഒരുക്കി ഡൽഹി സർക്കാർ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഡി ഡി സി കമ്മീഷനാണ് ചർച്ചാവേദി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാസം 18 ഓൺലൈനായി ആദ്യ യോഗം പരസ്യങ്ങളുടെ സംപ്രേഷണത്തിന് സ്വകാര്യ ചാനലുകൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം
നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചാനലുകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം ഓൺലൈൻ ഗെയിം അടക്കമുള്ള പരസ്യങ്ങൾ സ്വകാര്യ ചാനലുകൾ സംപ്രേഷണം ചെയ്ത സാഹചര്യത്തിലാണ് നടപടി കൊൽക്കത്തയിലെ എസ്പാനേഡിന് സമീപം ഹെറോയിനുമായി ഒരാൾ അറസ്റ്റിൽ കൊൽക്കത്ത പോലീസ് 3.7 കിലോ ഹെറോയിൻ പിടികൂടി ഹിമാചൽ പ്രദേശിലെ കുളുവിലെ സച്ചാനി ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടി 4 കിലോ ചരസും 5.35 കിലോ കഞ്ചാവും പിടികൂടി ഒരാൾ അറസ്റ്റ് കാനഡ വിളിച്ച യോഗം ബഹിഷ്കരിച്ച ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് ബഹിഷ്കരിച്ചത് കർഷകരുടെ പ്രതിഷേധത്തെ അനുകൂലിച്ച നിലപാടിൽ അതൃപ്തി അറിയിച്ചു കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അപക്വമെന്നും ഇന്ത്യ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ തുടർച്ചയായി 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ 22-കാരൻ അറസ്റ്റിൽ പിടിയിലായത് ബീഹാർ സ്വദേശിയായ മുഹമ്മദ് രാജി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പ്രതി ആസ്വദിക്കുന്നതിനാലാണ് അപരിചിതരെ കൊലപ്പെടുത്തുന്നതെന്ന് പോലീസ് ലവ് ജിഹാദിനെതിരെ ബില്ലുകൾ കൊണ്ടുവരുന്നതിന് തയ്യാറാണെന്ന് കർണാടക സർക്കാർ പശു കശാപ്പ് നിരോധിക്കുമെന്നും കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഡോക്ടർ സി എൻ അശ്വത് നാരായണൻ അസമിലെ ശിവസാഗർ ജില്ലയിൽ തീപിടുത്തം ഡി ടി ഓഫീസിന് സമീപത്തെ മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്ക് ഷോർട്ട് സർക്യൂട്ട് മൂലം ഒരു കടയിൽ തീപിടിച്ചത് സമീപത്തുള്ള കടകളിലേക്കും വ്യാപിക്കുകയായിരുന്നു 1 മുതൽ 8 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാർച്ച് വരെ ക്ലാസ് ഉണ്ടായിരിക്കില്ലെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന യോഗത്തിൽ അടുത്ത അധ്യയന വർഷം ഏപ്രിലിൽ തുടങ്ങും പ്രൊജക്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും 8 ക്ലാസ് വരെയുള്ളവർക്ക് മാർക്ക് നൽകുക മണിപ്പൂരിൽ 2 സ്ഥലങ്ങളിലായി ഭീകരപ്രവർത്തനങ്ങൾക്കും അനധികൃതമായി ആയുധം കടത്താൻ ശ്രമിച്ചതിനുമായി 2 പേർ അറസ്റ്റിൽ പ്രതികളെ പിടികൂടിയത് അസം റൈഫിൾസും മണിപ്പൂർ പോലീസും സംയുക്തമായി ഇവരിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റത്തിൽ ആശംസകൾ അറിയിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തിലും പ്രധാനമന്ത്രിയിലും വിശ്വാസമർപ്പിച്ച തെലങ്കാനയിലെ ജനങ്ങൾക്ക് നന്ദിയെന്ന് അമിത്ഷായുടെ ട്വീറ്റ് പഞ്ചാബ് രാജ്നഗറിൽ ശ്രീറാം ഭക്തസേന മേധാവി ധർമ്മീന്ദർ മിശ്രയെ ആക്രമിച്ച കേസിൽ 8 പേർ അറസ്റ്റിൽ ബുധനാഴ്ച രാത്രിയാണ് പ്രതികൾ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ധർമ്മീന്ദർ മിശ്രയെ ആക്രമിച്ചത് വായുമലിനീകരണം തടയുന്നതിനായി ടാറ്റ മോട്ടോഴ്സ് നിർമ്മിച്ച 26 എയർ കണ്ടീഷൻ ഇലക്ട്രിക് ബസ്സുകൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നാടിന് സമർപ്പിച്ചു സിസിടിവി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷാ സംവിധാനം വികലാംഗർക്കുള്ള ലിഫ്റ്റ് എന്നിവയടക്കം ബസ്സിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഒഡീഷയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലബോറട്ടറികൾ തുറക്കാൻ സർക്കാർ അനുമതി മെഡിക്കൽ കോളേജുകൾ അക്കാദമിക് സെഷനുകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ലബോറട്ടറികളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം മുംബൈയിൽ 3 കോടി രൂപ വില വരുന്ന ഹെറോയിൻ ഡിആർഐ ഉദ്യോഗസ്ഥർ പിടികൂടി കൃത്രിമ മുടിയുടെ പാക്കറ്റുകൾ കടത്താൻ ശ്രമിച്ച ഹെറോയിനാണ് പിടിച്ചെടുത്തത് ഡിആർഐക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹെറോയിൻ പിടികൂടിയത് എംഫിൽ PhD വിദ്യാർത്ഥികൾക്ക് തീസിസ് സമർപ്പിക്കാൻ 6 മാസം കൂടി സമയം നടപടി കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ യുപിയിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ പിടിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് സംഭവം യുപിയിലെ ഗൗതം ബുദ്ധ നഗറിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ബോംബ് സ്ഫോടനം സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു 7 പേർക്ക് പരിക്ക് ആക്രമണത്തിന് ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല 2 കോടി ജനങ്ങൾക്ക് ഈ മാസം തന്നെ കോവിഡ് വാക്സിൻ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മേധാവി സ്റ്റീഫൻ ഹാൻ ഫൈസർ വാക്സിന് അംഗീകാരം നൽകിയാൽ ഉടൻ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് സ്റ്റീഫൻ ഹാൻ തുർക്കിക്ക് ശാസനീയമായ യൂറോപ്യൻ യൂണിയൻ മെഡിറ്ററേനിയൻ മേഖലയിൽ തുർക്കി നടത്തുന്ന അനധികൃത എണ്ണ പരിവേഷണം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ സാന്താക്ലോസിന്റെ വേഷമിട്ട് ശ്രദ്ധേയനായി ടോക്കിയോയിലെ മുങ്കൽ വിദഗ്ധൻ ക്രിസ്മസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഷോയിലായിരുന്നു മുങ്കൽ വിദഗ്ധന്റെ പ്രകടനം ഓസ്ട്രിയൻ മുൻ ധനമന്ത്രി കാൾ ഹൈൻസ് ഗ്രാസറിന് 8 വർഷത്തെ ജയിൽ ശിക്ഷ വിയന്നയിലെ കോടതിയാണ് ശിക്ഷ വിധിച്ചത് 80 കോടി രൂപയോളം വരുന്ന അഴിമതി ഇടപാടിൽ കാൾ ഹൈൻസ് ഗ്രാസറിന്റെ പങ്ക് വ്യക്തമാണെന്ന് കോടതി കോവിഡ് വാക്സിൻ ലഭ്യമാകുമ്പോൾ അതെടുക്കാൻ അമേരിക്കക്കാരെ നിർബന്ധിക്കില്ലെന്ന് നിയുക്ത US പ്രസിഡന്റ് ജോ ബൈഡൻ വാക്സിനെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റാൻ താൻ പരസ്യമായി വാക്സിൻ എടുക്കാൻ തയ്യാറാണെന്നും ജോ ബൈഡൻ താൻ അധികാരമേറ്റെടുക്കുന്ന ചടങ്ങിന് വൻ ജനാവലി ഉണ്ടാകില്ലെന്ന സൂചനയും ജോ ബൈഡൻ നൽകി
ഫിലിപ്പൈൻസിൽ തടവുകാർക്കിടയിൽ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ പുതിയ സംവിധാനം തടവുകാരുടെ ടാറ്റൂ മറയ്ക്കും നടപടി തടവുകാർ ഏത് ഗ്യാംഗിൽ ഉൾപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ദേഹത്തെ പച്ചകുത്തൽ പരസ്പരമുള്ള കലഹങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ചൈനയിലെ ചോങ്കിങ്ങിലെ കൽക്കരി ഖനിയിലുണ്ടായ അപകടത്തിൽ 18 പേർ മരിച്ചു 5 പേർ ഇപ്പോഴും ഖനിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരാളെ രക്ഷപ്പെടുത്തി കോവിഡ് വ്യാപനം തടയുന്നതിനായി രാജ്യത്തെ ജനങ്ങൾ ക്രിസ്മസ് ആഘോഷവും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതും ഒഴിവാക്കണമെന്ന് മെക്സിക്കോ പ്രസിഡന്റ് ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രാഡർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് നിർദ്ദേശം എന്നാൽ രാജ്യത്ത് നിർബന്ധിത ലോക്ഡൌൺ ഉണ്ടാകില്ലെന്നും പ്രസിഡന്റ് ജർമ്മനിയിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് അധികൃതർ വാക്സിൻ എടുക്കുന്നതിന് ആരെയും നിർബന്ധിക്കില്ല വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് വ്യാപകമായി പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനം പലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ 14 വയസ്സുകാരനെ വെടിവെച്ച് കൊന്ന ഇസ്രായേൽ സൈന്യം പലസ്തീൻ വംശജനായ അലി ഐമാനാണ് കൊല്ലപ്പെട്ടത് വെടിവെപ്പ് നടന്നത് പ്രദേശത്ത് ഇസ്രായേൽ സൈന്യത്തിന്റെ കടന്നുകയറ്റത്തിന് എതിരായ പ്രതിഷേധത്തിനിടെ അഫ്ഗാനിസ്ഥാനിലെ ഏക വനിതാ ലഫ്റ്റനന്റ് ജനറലായിരുന്ന സുഹൈല സിദ്ദിഖ് അന്തരിച്ചു 72 വയസ്സായിരുന്നു 6 വർഷമായി അൽഷിമേഴ്സ് ബാധിച്ച് ചികിത്സയിലായിരുന്നു അമേരിക്കൻ വിദേശകാര്യ സമിതിയുടെ പുതിയ ചെയർമാനായി ഗ്രിഗറി മിക്സ് തെരഞ്ഞെടുക്കപ്പെട്ടു സമിതിയുടെ തലവനാകുന്ന ആദ്യ ആഫ്രിക്കൻ വംശജനാണ് മിക്സ് രാജ്യത്തിന്റെ വിദേശകാര്യ നയത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഗ്രിഗറി മിക്സ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ആഗോള ഭീഷണിയാണ് ചൈനയെന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് രാജ്യാന്തര തലത്തിൽ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വെല്ലുവിളി ഉയർത്തുന്ന ചൈനയുടെ ലക്ഷ്യം വ്യക്തമാണെന്നും ജോൺ റാഡ്ക്ലിഫ് അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മൊഡേണയ്ക്ക് അടുത്ത വർഷം 500 ദശലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റെഫാൻ ബാൻസൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ വാക്സിൻ 94.1% വരെ ഫലപ്രദമാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉപയോഗ അംഗീകാരത്തിനായി യൂറോപ്യൻ യൂണിയനിലും കമ്പനി അപേക്ഷ നൽകിയെന്ന് സ്റ്റെഫാൻ ബാൻസൽ ഫ്രാൻസിൽ അടുത്ത വർഷം ആരംഭത്തോടെ ആദ്യഘട്ട വാക്സിൻ പുറത്തിറക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ വാക്സിൻ സൗജന്യമായി നൽകും വിതരണത്തിനായി ബജറ്റിൽ 1.5 ബില്യൺ യൂറോ നീക്കിവെക്കുമെന്നും ജീൻ കാസ്റ്റെക്സ് കിഴക്കൻ ജെറുസലേമിൽ പള്ളിക്ക് തീയിടാൻ ശ്രമം ഒരാൾ പോലീസിന്റെ പിടിയിലായി പ്രതി ചർച്ച് ഓഫ് നേഷൻസിനുള്ളിൽ കത്തിക്കാനുള്ള ദ്രാവകമൊഴിച്ചാണ് കത്തിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് ഇറ്റലിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു രാത്രികാല ആഘോഷ പരിപാടികൾക്ക് കർശന നിയന്ത്രണം തീരുമാനം ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ നിയന്ത്രണം 6 ജനുവരി വരെ 2030 700,000+ ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറക്കുമെന്ന് ഡെൻമാർക്ക് നടപടി വായു മലിനീകരണം തടയുന്നതിന്റെ ഭാഗമായി നിലവിൽ രാജ്യത്ത് 20,000+ ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറങ്ങിയെന്നാണ് സർക്കാർ പറയുന്നത് ഇന്ത്യയിൽ തുടരുന്ന കർഷക സമരത്തിന് വീണ്ടും പിന്തുണ അറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ലോകത്തെവിടെയും സമാധാനപരമായി സമരം ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്കൊപ്പമാണ് കാനഡയെന്ന് ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയിലെ കർഷക സമരത്തിന് പിന്തുണ അറിയിച്ചുള്ള ട്രൂഡോയുടെ പ്രതികരണം ഇത് രണ്ടാം തവണ സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ലാ വിമാനം തകർത്തതായി സൗദി സഖ്യസേന ദക്ഷിണ സൗദിയിലെ ജനവാസ കേന്ദ്രം ലക്ഷ്യമാക്കി ഹൂതികൾ വിക്ഷേപിച്ച ആളില്ലാ വിമാനമാണ് ആകാശത്ത് വെച്ച് തകർത്തതെന്ന് സഖ്യസേന ഖത്തറും ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ കുവൈറ്റിന്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സമാധാന ശ്രമങ്ങൾക്കായി ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രയത്നിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ സഞ്ചാരികൾക്കായി മിനി ട്രെയിൻ സർവീസ് ആരംഭിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സഞ്ചാര സൗകര്യം സജ്ജമാക്കി തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറി അപകടത്തിൽ ഡ്രൈവർ കാരമേലി സ്വദേശി റോഷന് പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ നിർത്തിയിട്ടിരുന്ന കാറും കടയുടെ മുൻവശവും പൂർണ്ണമായും തകർന്നു കൊല്ലം പന്മന പഞ്ചായത്തിലെ 13 വാർഡ് LDF സ്ഥാനാർത്ഥി അന്തരിച്ചു സ്ഥാനാർത്ഥി രാജു രാസ്കയാണ് മരിച്ചത് കൊല്ലം മേവറം വാഴപ്പള്ളിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ യുവാക്കൾ മരിച്ചു മരിച്ചത് കൊല്ലൂർവിള പള്ളിമുക്ക് സ്വദേശികളായ ബിലാൽ സയ്യിദ് അലി എന്നിവർ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പുന്നപ്ര സ്റ്റേഷനിലെ SI സെബാസ്റ്റിനെ പരിക്കിലൂടെ ആശുപത്രിയിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾക്കായി ലൈൻ ഓഫ് ചെയ്തിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു
കഞ്ചാവും ലഹരി വസ്തുക്കളുമായി അറസ്റ്റിലായ രണ്ട് പ്രതികൾ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മണഞ്ചേരി സ്വദേശികളായ നജീം നസീം എന്നിവരാണ് രക്ഷപ്പെട്ടത്. ആലപ്പുഴ ജില്ലയിൽ പുതുതായി രണ്ട് പ്രദേശങ്ങൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ. നിയന്ത്രണം ദേവികുളങ്ങര പഞ്ചായത്തിലെ വാർഡ് 2, തണ്ണീർമുക്കം പഞ്ചായത്തിലെ വാർഡ് 22 എന്നീ പ്രദേശങ്ങൾ. നടപടി സമ്പർക്ക രോഗബാധിതർ ഉയരുന്ന സാഹചര്യത്തിൽ. പത്തനംതിട്ട അടൂർ ഏനാതിമംഗലത്തെ പാറമട കണ്ട പ്രവർത്തനം പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. കന്നങ്കര കോളനിക്ക് സമീപത്തെ പാറമടയിൽ അനിയന്ത്രിതമായി സ്ഫോടനം നടത്തുകയാണ് നാട്ടുകാർ. വീടുകൾക്ക് വിള്ളലുകൾ വീണ സാഹചര്യത്തിൽ പാറമടയുടെ പ്രവർത്തനം നിയന്ത്രിക്കണമെന്ന് ആവശ്യം. പത്തനംതിട്ട ജില്ലയിൽ പൊതുജന പരാതി പരിഹാര അദാലത്ത് ഈ മാസം 9 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വീഡിയോ കോൺഫറൻസ് മുഖേന പരാതികൾ പരിഹരിക്കും. അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഡിസംബർ 7 വൈകുന്നേരം 5 മണിവരെ സ്വീകരിക്കും. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ മകൻ എം ഹർഷവർദ്ധൻ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി. ദർശനത്തിന് ശേഷം തന്ത്രിയെയും മേൽശാന്തിമാരെയും സന്ദർശിച്ചു. പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചുമതലകൾ കൃത്യമായി നിർവഹിക്കണമെന്ന് ജില്ലാ കളക്ടർ PB നൂർ. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് സംവിധാനത്തിൽ ജില്ലയിലെ നോഡൽ ഓഫീസറായി അസിസ്റ്റന്റ് കളക്ടർ വി ചെൽസാസിനെ കളക്ടർ ചുമതലപ്പെടുത്തി. ഈ മാസം 8 ജില്ലയിൽ തെരഞ്ഞെടുപ്പ്. ഇടുക്കി മൂന്നാറിൽ ഇത്തവണ പുമ്പളയുരുമയിൽ സ്ഥാനാർത്ഥികളില്ല. പുമ്പളയുരുമയുടെ പേരിൽ വോട്ട് വാങ്ങി മുൻപ് വിജയിച്ചവർ പിന്നീട് കാലുമാറിയതിനാൽ ഇനി മത്സരിക്കേണ്ട എന്നാണ് നിലപാട്. ഇടുക്കി ഹൈറേഞ്ചിൽ കർഷകരെ വലച്ച് കാട്ടുപന്നി ശല്യം രൂക്ഷം. ചപ്പാത്ത്, മരുതൻപേട്ടയിൽ കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. മാതൃജ്യോതി കർഷക കൂട്ടായ്മയുടെ 500 കപ്പത്തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. ഇടുക്കി തൊടുപുഴ നഗരസഭ NDA വികസന രേഖ പുറത്തിറക്കി. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രകാശനം ചെയ്തു. ഇടുക്കി താളിങ്കണ്ടം ആദിവാസി സങ്കേതത്തിലേക്കുള്ള റോഡിൽ സ്ഥാപിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് തകർക്കാൻ ശ്രമം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെക്ക് പോസ്റ്റ് തകർക്കാനുള്ള ശ്രമം നടന്നതെന്ന് ആരോപണം. കൂത്താട്ടുകുളം നഗരസഭയിൽ UDF LDF മുന്നണികൾ പ്രകടന പത്രിക പുറത്തിറക്കി. UDF പ്രകടന പത്രികയുടെ പ്രകാശനം അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. എറണാകുളം ആലങ്ങാട് അനധികൃത വിദേശ മദ്യം പിടികൂടി. എക്സൈസ് ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർ ക്വാറന്റീനിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. ചാലക്കുടി MP ബെന്നി ബെഹ്റാൻ കോവിഡ് സ്ഥിരീകരിച്ചു. 2 എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കിയതായി ബെന്നി ബെഹ്റാൻ അറിയിച്ചു. ആകാശവാണിയുടെ പ്രാദേശിക നിലയങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ തൃശൂർ ആകാശവാണി നിലയത്തിന് സമീപം പ്രതിഷേധം. വിവകലാസാഗതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സതീശൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരുമ്പിടാവിൽ വാഹനം തടഞ്ഞുനിർത്തി ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുത്ത 4 കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശി ഷാഹിദ്, അഞ്ചങ്ങാടി സ്വദേശി അജ്മൽ, ഫൈസൽ സുഫിയാൻ എന്നിവരാണ് പിടിയിലായത്. തൃശൂരിൽ ഇന്ന് നടക്കുന്ന ക്ലാസ്സിൽ പുതുതായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവരും ഇതുവരെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് തൃശൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പോളിംഗ് സ്റ്റേഷൻ ഡ്യൂട്ടി ലഭിച്ചിട്ടും ഇതുവരെയും ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. തൃശൂർ ഒല്ലൂരിൽ ഭാര്യാപിതാവിന് മരുമകൻ കുത്തിക്കൊലപ്പെടുത്തി. മരോട്ടിച്ചാൽ കൈനിക്കുന്ന തോട്ടുകൾ സണ്ണിയാണ് മരിച്ചത്. മരുമകൻ വിനു കസ്റ്റഡിയിൽ. കോവിഡ് സ്പെഷ്യൽ മാവേലി എക്സ്പ്രസിന് തിരൂരിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. ഇത് സംബന്ധിച്ച് ET മുഹമ്മദ് ബഷീർ MP റെയിൽവേ ജനറൽ മാനേജർക്ക് കത്ത് നൽകി. കോഴിക്കോട് വളാഞ്ചേരിയിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് മണ്ണുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ എരഞ്ഞിപ്പാലം ജവഹർ നഗർ കോളനി നിവാസികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. തീരുമാനം. അമൃത് അഴുക്കുചാൽ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച റോഡ് 10 കഴിഞ്ഞിട്ടും നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചു. അരിവാൾ രോഗികളുടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ചികിത്സാ സൗകര്യവും ഉടൻ അനുവദിക്കണമെന്ന് വയനാട് കൽപ്പറ്റ സിഗൽസെൽ അനീമിയ പേഷ്യൻസ് അസോസിയേഷൻ. ട്രൈബൽ വകുപ്പ് നൽകുന്ന പെൻഷൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലഭിച്ചിട്ടില്ല. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ അടുത്ത 5 നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. വയനാട് ജില്ലയിൽ നഞ്ച സീസണിൽ കൃഷി ചെയ്ത കർഷകരുടെ നെല്ല് സപ്ലൈകോ സംഭരിച്ചു തുടങ്ങി. സംഭരണ കിലോയ്ക്ക് 27 നിരക്ക്. വയനാട് ബാവലി പുതിയൂർ കൃഷിയുടെ പുനരുജ്ജീവന പദ്ധതിക്ക് തുടക്കമായി. കിസ്റ്റോൺ ഫൗണ്ടേഷൻ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 1 കോടിയിലേറെ രൂപ വില വരുന്ന സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി സിറാജ് നിന്നാണ് സ്വർണം പിടികൂടിയത്.
കണ്ണൂർ ഇരിട്ടി ഉഴുമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ കബർച്ച വിഗ്രഹത്തിൽ ചാർത്തിയ 1 ഗ്രാം വീതം തൂക്കമുള്ള 3 താലികളും ഓഫീസിലെ 4800 രൂപയും മോഷണം പോയി കോവിഡ് ബാധിച്ച് മരിക്കുന്നവർക്കായി ശ്രീലങ്കൻ പ്രതിപക്ഷ പാർട്ടി ശവമഞ്ചങ്ങൾ വിതരണം ചെയ്യുന്നതായി വ്യാജ പ്രചാരണം പാർട്ടി ചിഹ്നം പതിപ്പിച്ച ശവമഞ്ചങ്ങളാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത് പ്രക്ഷോഭം നടത്തുന്ന ഇന്ത്യൻ കർഷകരെ പിന്തുണയ്ക്കാൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ധർണയിൽ പങ്കെടുക്കുന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥയിലേക്ക് കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക ബില്ലിനെതിരെയായി ഒരാഴ്ചയിലേറെയായി ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം നടക്കുകയാണ് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കർഷക പ്രതിഷേധത്തിന് പിന്തുണയുമായി ധർണയിൽ പങ്കെടുത്തു എന്ന തലക്കെട്ടോടെയുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് 2015 നവംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഡോ കനേഡിയൻ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് ഒട്ടാവയിലെ ഒരു ഹിന്ദു ക്ഷേത്രവും ഗുരുദ്വാരയും സന്ദർശിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ വ്യാജ തലക്കെട്ടോടെ പ്രചരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ കർഷക പ്രതിഷേധത്തെ അനുകൂലിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളും നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഹൈക്കമ്മീഷണർക്ക് ഇന്ത്യയുടെ മുന്നറിയിപ്പുമുണ്ടായിരുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ജോലിയുടെ ഭാഗമായി കൌൺസിലിംഗ് നടത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോക്സോ കേസിൽ ആരോപണ വിധേയനായ ശിശുക്ഷേമ സമിതി കണ്ണൂർ ജില്ലാ ചെയർമാൻ ഇ ഡി ജോസഫ് വനിതാ കൌൺസിലറും ഒപ്പമുണ്ടായിരുന്നു ലൈംഗികബന്ധം നടന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഇരയായ പെൺകുട്ടിയോട് ചോദിച്ചത് ശിശുക്ഷേമ സമിതികളുടെ പ്രവർത്തനത്തെ തന്നെ ഇത്തരം പരാതികൾ ബാധിക്കുമെന്നും ഇ ഡി ജോസഫ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ കോവിഡ് വാക്സിൻ വിതരണം തുടങ്ങി ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത സ്പുട്നിക് ഫൈവ് എന്ന വാക്സിനാണ് മോസ്കോയിലെ ക്ലിനിക്കൽ കേന്ദ്രീകരിച്ച് വിതരണം തുടങ്ങിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതരുടെ കൂട്ടിരിപ്പുകാരെ ഇറക്കിവിട്ടതായി പരാതി ഐസിയുവിൽ കഴിയുന്ന കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരെയാണ് ഇറക്കിവിട്ടത് സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി ബന്ധുക്കൾ മലപ്പുറം കാരക്കോട് യുവതി കിണറ്റിൽ വീണു കാരക്കോട് സ്വദേശിനി അറഹാനത്താണ് വെള്ളം കോരുന്നതിനിടെ തെന്നി വീണത് യുവതിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലാണ് കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് യുവതിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി